പക്ഷെ നിങ്ങൾക്ക് സ്ഥിരം ഓർമ്മയല്ലേ, ഇതിനൊക്കെ 25 അറിയാനുള്ളൂ കേട്ടോ. ലാഭാണ് നമ്മളെ പുറത്തൊക്കെ നല്ല നല്ല റേറ്റ് കൊടുക്കുന്നുണ്ട്. മറ്റൊരു മറ്റത് മറ്റേ ഒളിച്ചു കളിച്ചു. അതേമാതിരി കാക്കു വേറൊരു മോഡൽ കേട്ടോ, 79 റിയാല്, 79 റിയാല് വാങ്ങി ബാഗ് കേട്ടോ. ഇവിടെ കണ്ടോ ആ സാധനത്തിനാണ് ഇവിടൊക്കെ 25 റിയാല്. ഹലോ, അപ്പോൾ നമ്മളെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. എന്നാലേ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വെൽക്കം ബാക്ക് ടു വണ്ടറിംഗ് വൈബ്സ്. എന്തൊക്കെ എല്ലാവരും വിശേഷം, സുഖല്ലേ? അപ്പൊ നോമ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നമുക്ക് അലഹമ്മദില്ല സുഖമായിട്ട് പോണുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ നമ്മളെ വീടിന്റെ അടുത്തുള്ള ട്രാഫിക്കിൽ കിടക്കാണ് കേട്ടോ. നല്ല ഒടുക്കത്തെ കട്ട ട്രാഫിക്കാണ്. നാട്ടിലൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല അല്ലെ, ട്രാഫിക് ഭയങ്കര കേട്ടോ. സിഗ്നലും അവിടെ അറ്റം വരെ നമ്മളിങ്ങനെ കിടക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്ത് വീഡിയോ ആയിട്ടാ വന്നിട്ടുള്ള വെച്ച് കഴിഞ്ഞാല്, നല്ല നിങ്ങൾക്ക് പെണ്ണിനായാലും ആണിനായാലും ഒരുമിച്ചിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത്. അതായത് കുറേ പേര് നമുക്ക് ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. തത നല്ല മാക്സി ഡ്രസ്സുകൾ അല്ലാണ്ട് നല്ല മാക്സി കളക്ഷൻസ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടാന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക്, ഞങ്ങള് ഇപ്പൊ ഒരു നോമ്പ് തുറ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വരുന്നത്. കേട്ടോ, ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടി, എല്ലാം ഒക്കെ സെറ്റായി. അപ്പൊ ഞങ്ങൾ ഇന്ന് നോമ്പ് തുറക്ക് പോയിക്കായിരുന്നു. നമ്മളൊരു ഫാമിലി ഫ്രണ്ട് ഷെറിന് നമ്മളൊരു വ്ലോഗിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലേ. അൻവർക്ക എന്ന് പറഞ്ഞിട്ടുള്ളത് അവരെ വീട്ടിൽ പോയപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഇത്ര നല്ല. അതായത് ഞങ്ങളും ഐൻസ് വേൾഡ് ഉണ്ടായിരുന്നു, എല്ലാരും പാടെ കൂടിയ ഒരു നോമ്പുറക്ക് പോയതായിരുന്നു. ഒരു ഫാമിലി ഒരു മീറ്റാ വീട്ടിൽ പോയതാ. അവര് നമ്മളെ സൽക്കരിക്കാൻ വേണ്ടിട്ട്, അതായത് നോമ്പത്തോറ ഉണ്ടാക്കാൻ വേണ്ടിട്ട് വിളിച്ചു. അപ്പൊ നമ്മള് പോയി. അപ്പൊ അവിടെ ഇരിക്കുക, നമ്മളിങ്ങനെ എല്ലാരും സംസാരിക്കുന്ന സമയത്ത് നമുക്കൊരു എല്ലാരും കൂടെ പറഞ്ഞതാണ് എല്ലാരും അടിപൊളി ഷോപ്പ് ഉണ്ട്, മാക്സി ഡ്രസ് കിട്ടുന്ന ഷോപ്പാണ്, അബായസ്, അവിടുത്തെ അബായസ് ഒക്കെ നല്ല വില കുറവാണെന്നൊക്കെ. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. അപ്പൊ എന്തായാലും എനിക്ക് കുറെ പേര് മെസ്സേജ് ചെയ്യണതാണ് നല്ല വില കുറവില് നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്ന ഡ്രസ് ഏതാന്ന് ചോദിച്ചിട്ട്. അപ്പൊ നമ്മൾ ഒന്നും നോക്കിയില്ല, എന്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ. അപ്പൊ റേനാമി ഒക്കെ ഉണ്ട്. പറഞ്ഞപ്പോ പറഞ്ഞു മാമിറ്റും എല്ലാരും പറഞ്ഞു മാമിക്കൂറ്റും ഒക്കെ ഡ്രസ് വേണം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, നല്ലതുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ മാമിനിറ്റ് എടുക്കാൻ വേണ്ടി പോകണം. ഉമ്മ പോന്നിട്ടില്ല, കാരണം ഉമ്മ വീട്ടിലുണ്ട്. ഞങ്ങൾ ഇപ്പൊ നോമ്പറൊക്കെ കഴിഞ്ഞ് വന്നപ്പോ ടയർഡായി. അപ്പൊ ഉമ്മ എല്ലാന്ന് പറഞ്ഞു, മാമി ഉണ്ട്, നമ്മള് പിന്നെ ഞാന് ഷെബു. ഉമ്മ ഉപ്പുള്ളോണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. ആദമ് ഞങ്ങള് നോമ്പ് തുറക്കാൻ ഞങ്ങൾ എല്ലാരും ഒരുമിച്ച പോയിരുന്നത് കേട്ടോ. അപ്പൊ ആദമ് പോയിരുന്ന ബൈക്ക് മാമിനിറ്റ് അവിടെ ഇറങ്ങി. അപ്പൊ അപ്പൊ ഇനി പോണ പോക്കിൽ ആദമിനി എടുക്കണം. എന്നിട്ട് പിന്നെന്താ ശുഭോ, പിന്നെ നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് നേരെ ഷോപ്പ് കണ്ടോ. അപ്പൊ ഞാൻ പറയാലോ, ഈ ഷോപ്പ് നമുക്ക് നല്ല റേറ്റ്. ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ ഇന്ന് വ്ളോഗ് എടുക്കണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല, എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പൊ പോവാന്ന് പറഞ്ഞപ്പോ ഞങ്ങള് ജസ്റ്റ് ഇങ്ങനെ അല്ല, ഇത് എന്ന് പറയുമ്പോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഇരിക്കും കേട്ടോ. നാട്ടിൽ പോകുന്നവർക്കായാലും ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്കായാലും ഹസ്ബൻഡ്സിന് വേറെ ആയാലും കേട്ടോ, വൈഫിന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിട്ടൊക്കെ. അപ്പൊ ഈ ഷോപ്പ് നമ്മൾ കാണിച്ചാൽ എന്താണെന്നൊക്കെ, 25 റിയാലൊക്കെ നല്ല അടിപൊളി മാക്സി ഡ്രസ് കിട്ടുന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തൊക്കെ സെറ്റ് ആയി. എല്ലാരും നിങ്ങളൊക്കെ ഡ്രസ് എടുത്തോ, എല്ലാരും പെരുന്നാൾ ഡ്രസ് കാര്യങ്ങളൊക്കെ എടുത്തോ എന്നുള്ളത് കമന്റ് ചെയ്യട്ടോ. ഞങ്ങളൊക്കെ എടുത്തു, എല്ലാം സെറ്റായി. കാരണം ഇപ്രാവശ്യം ശരിക്കുള്ള ഒരു പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് നാട്ടിൽ കൂടി നമുക്ക് ശരിക്കും പെരുന്നാൾ ഇട്ടിട്ടുണ്ടായില്ലോ. ഇല്ല, നമ്മള് ലോക്ക്ഡൌണും കൊറോണ ഒക്കെ ഭയങ്കര സീനായിരുന്നല്ലോ. എന്താ പറയാ, എനിക്ക് ഏറ്റവും സങ്കടം എന്താ വെച്ച് കഴിഞ്ഞാല്, കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ എന്റെ ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ നമ്മളെ റിസ്വാന്റെ വെഡിങ് ഉണ്ടായിരുന്നു. എന്റെ ഫ്രണ്ട് നമ്മള് കുട്ടിനായിട്ട് ഇങ്ങോട്ട് വന്ന് നമ്മൾ ഒരു വ്ളോഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോ അവളെ വെഡിങ്ങിനൊന്നും പോവാൻ പറ്റിയില്ല, അതൊക്കെ ഭയങ്കര വിഷമായിരുന്നു കേട്ടോ. പക്ഷെ അലഹമ്മദില്ല, കുഴപ്പമൊന്നുമില്ല, എല്ലാരും മീറ്റ് ആക്കാൻ പറ്റി. പിന്നെ ഇപ്രാവശ്യം എന്താ 6-ാം തീയതി മുതൽ ലോക്ക്ഡൌൺ എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട്. നമ്മളിന്നിങ്ങനെ ജസ്റ്റ് ന്യൂസ് കേട്ട മാതിരി തോന്നി. അപ്പോ പെരുന്നാൾക്ക് എല്ലാരും ഉഷാറാക്കുക, അടിക്ക് പൊളിക്കുക. എന്തെങ്കിലും സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അല്ലേ, എല്ലാവർക്കും ഒഴിവാക്കിട്ട് പെരുന്നാള് പെരുന്നാളൊക്കെ നാട്ടിലാണ്. ഇവിടെ വലിയ പെരുന്നാളൊന്നും ഇല്ല, ഇവിടെ നിസ്കാരം കഴിയാ കടന്നുറങ്ങിയ അങ്ങനെ അത്യാവശ്യം നല്ലോണം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താവെന്നൊക്കെ അറിയില്ല. അപ്പൊ എന്തായാലും പെരുന്നാൾക്ക് എല്ലാവർക്കും ഒന്നുകൂടി അഡ്വാൻസ് ചെയ്ത് മുബാറക്ക് അല്ലേ.
അപ്പൊ നമ്മൾ ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാട്ടോ എന്തൊക്കെ എങ്ങനെയൊക്കെ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കേട്ടോ, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ. ബൈ. ഒരു തണ്ടി പോയിട്ട് ഇതാ വരുന്നത്. എന്താ എന്താ എനിക്കൊരു ഷബുനും കൊടുക്കണില്ല ഇല്ല ഇല്ലെങ്കിൽ നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കണേ. ഷബു നമ്മൾ വന്നെടുക്ക. നമ്മൾ വന്നത് അൽഹ ഡൗൺ ടൗൺ കേട്ടോ. നമ്മൾ ഈ 22 എന്ന് പറഞ്ഞ അതിക്കാണ് വന്നിട്ടുള്ളത്. നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദുട്ട അൽവഹ. ഇത് ലൊക്കേഷൻ ഗൂഗിളിലില്ലേ? ലൊക്കേഷൻ ഗൂഗിളിൽ ഉണ്ട് കേട്ടോ. വലിയൊരു മാളനെയുള്ളത് മാമി. നമ്മൾ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് ആട്ടത്തേക്ക് ഞാൻ ഫസ്റ്റ് ആണ്. ഞങ്ങള് ഇനി ഇതിനുള്ളിൽ കയറിയിട്ട് ഇതിന്റെ സ്റ്റോക്കും കാര്യങ്ങളും കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇവിടെ കാണാൻ ഡ്രസ്സിനൊക്കെ 25.30 ആണ് വസി കാണിച്ചു തരും കേട്ടോ. അതായത് ഇതിനുള്ളിൽ ഏതെടുത്താലും. ഈ ഷോപ്പിന്റെ പേരെന്താ? 22 മാളുടെ പേര്? അൽവഹ ഡൗൺ ടൗൺ. മാളുടെ ഉള്ളിൽ 22 പറഞ്ഞ ഷോപ്പുണ്ട്. ഏതെടുത്താലും 25 റിയാൽ കേട്ടോ. ഫുള്ള് നല്ല കളക്ഷൻ, നല്ല കളക്ഷൻ ഉണ്ടല്ലേ. പിന്നെ ഈ കെടുക്കുന്നൊക്കെ ഹോംവേസ് ആണ് കേട്ടോ. നമുക്ക് വീട്ടിലിടാൻ പറ്റുന്ന ഹോംവേസ് ആണ്. വലിയൊരു ഷോപ്പാണ് കേട്ടോ. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ വീട്ടിലിടാൻ പറ്റുന്ന സെറ്റ്സ് ആണ് കേട്ടോ. നമ്മളെ പാൻറ്റും ടോപ്പും ഇല്ലേ, അതാണ് കേട്ടോ ഈ സംഭവം. ഇതൊക്കെ കെടുക്കുന്ന അതാണ് കണ്ടോ. 25.30 എന്നാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത് എല്ലാത്തിനും. പിന്നെ ഇതൊക്കെ മാക്സീസ് ആണ് കേട്ടോ. നമുക്ക് വീട്ടിലിടാൻ പറ്റിയ മാക്സികളാണ് കേട്ടോ ഈ കെടുക്കുന്നൊക്കെ. രണ്ടെണ്ണം സയാമി സെറ്റോളം ഒരു ഡ്രസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പറ്റിയത്? പക്ഷെ നിങ്ങൾക്ക് സ്ഥിരമല്ല ഓർമ്മയല്ലേ. ഇതിനൊക്കെ 25 റിയാലുള്ളൂ കേട്ടോ. ലാഭാണ്. നമ്മളെ പുറത്തൊക്കെ നല്ല നല്ല റേറ്റ് കൊടുക്കണം. നമുക്ക് മറ്റേ ഡ്രസ് കാണിച്ചാ. മറ്റേത് മറ്റേ ഒളിച്ച് കളിച്ചു. അതേമാതിരി കാക്കു വേറൊരു മോഡൽ കേട്ടോ. ഏത് എടുത്തോക്കാം? ആക്ക് രസമുണ്ട് കാക്കു. അത് നോക്കണി. പക്ഷെ അതൊരു വീട്ടിലുണ്ട ടൈപ്പ് ആയിരുന്നു. ഉമ്മാനെ കാണില്ല. ഓ 25 റിയാലിന്റെ അന്നേരം കണ്ടിട്ട് മണ്ടിയൊക്കെയാണ്. നല്ല കളക്ഷൻ ഉണ്ടല്ലേ. ഇപ്പൊ അപ്പുറത്തു പോകല്ലേ. ഞങ്ങള് ഫസ്റ്റ് ആണ് ഈ ഷോപ്പ് ഒരുത്തതങ്ങനെ ഇതിനുള്ളിൽ ഒളിച്ചൊളിച്ചാണ്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, പോലീസ് പിടിച്ചും വാ. കണ്ടോ ഈ കാണുന്ന ഈ ഒരു ഏരിയ മൊത്തം ഒക്കെ ഏറ്റവും ശരി. എല്ലാ എല്ലാ കളക്ഷനും ഉണ്ട് ഷിപ്പോ. എല്ലാത്തിനും 25.30 മാത്രമുള്ള എല്ലാത്തിനും. ഗൈസ് ഒന്ന് കേക്ക് കിട്ടും. എന്തോരം ഡ്രസ് എടുക്കാം. നമ്മള് ഫസ്റ്റ് അല്ലേ ഇങ്ങോട്ട് വരുന്നത്. ഫസ്റ്റ് ആയിട്ടോ. അതിലും ഇതിലും പോവാതെ ഇങ്ങോട്ട് വന്നാൽ മൈലാക്കും. ഇത് കറക്റ്റ് ആണോ? എനിക്ക് എന്താ ഒരു പേര് ഇതില്ലേ ടൈറ്റ് ആവുമോന്ന്. അങ്ങനെ അപ്പോ കാക്കോ നാട്ടിലൊക്കെ പോണോലെ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നാട്ടിലുണ്ടെങ്കിലോ അല്ലെ, നാട്ടിത്തോല് ആരെങ്കിലും ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഷോപ്പ് ചെയ്താൽ മുതലാവൂലെ. അവിടെ മാമിയുടെ ഷൂ ഒക്കെ പൊക്കിയത് എത്രയാണ്? 25 ഓക്കെ. നമുക്ക് വീട്ടിലിടാൻ പറ്റുന്ന ഡ്രസ്സാണ് കേട്ടോ. ഈ കാണുന്നൊക്കെ നമുക്ക് ഹോം വെയർ ആണ്. അതൊക്കെ ഹോം വെയറാണ്. ഒക്കെ വീട്ടിലിട്ടുണ്ട് ടൈപ്പാണ്. വേറെ സംഭവം കാണിച്ചിരാ. റോസാപ്പൂ നർക്ക് എല്ലാ ടൈപ്പും ഉണ്ട്. നല്ല തിരക്കുണ്ട് ഇതായിട്ട്. ഷബു ഇതിന് മുന്നേ പർച്ചേസ് ചെയ്ത് നഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ഗൈസ്. നല്ല നഷ്ടമായിട്ടോ. എല്ലാവർക്കും ഇങ്ങോട്ട് പോന്നാ മതി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ പറയുമ്പോ ജീൻസിന്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഗേൾസ് ആൻഡ് ബോയ്സ്. ഇത് ഗേൾസാ? ഗേൾസിന്റെ ജീൻസ്.
നല്ല സാധനം കേട്ടോ, ലോക്കൽ അല്ല, ഈ റേറ്റ് ഉള്ളതുകൊണ്ട് കാര്യമില്ലല്ലോ. ശുഭോ സാധനം നല്ല സാധനം കേട്ടോ, അത് മോഡൽ അടി ഇട്ടാ മതി, അടിപൊളിയാണ്. പിന്നെ എനിക്ക് ഇതിൽ പറയാൻ തരുമോ, നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ദമാമിൽ വാത്തില്ലോടൊക്കെ നാട്ടിലേക്ക് സാധനം കൊണ്ടുവരാൻ പറഞ്ഞോളൂ. നല്ല ക്വാളിറ്റി ഉണ്ട്, കുട്ടിയൊക്കെ പറ്റിയ ഷൂ കിട്ടോ. പക്ഷെ ഞങ്ങൾ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞങ്ങൾ ഫസ്റ്റ് ആണ് ഈ ഷോപ്പിൽ വരുന്നത്. ഷെബൂറ്റൊക്കെ പരക്കം മാഞ്ഞു ഓടിയാണ്, മാമിയൊക്കെ കണ്ടെങ്കിൽ തിരക്കി എടുക്കുന്നുണ്ട് അവിടെ. നല്ല കളക്ഷനും ഉണ്ട്, അല്ല ഡെയിലി കളക്ഷൻ അത്ര അവിടെ, അതായത് ഇന്ന് വന്ന് ചിലപ്പോൾ നാളെ ഉണ്ടാവില്ല അത്രേ, അതായത് അത്രയും കളക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. അതിന് പോയി നോക്കാം, കാരണം ഷൂ ഒക്കെ നമ്മൾ ഓൾറെഡി ആദ്യം എടുത്തു, നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടേക്കും. പക്ഷെ നമ്മൾ ഇതിനുള്ളിലൊന്ന് കയറി നോക്കിയതാ, ഇന്നല്ലെങ്കിൽ നാളെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ അല്ലേ. ബാഗിന്റെ കളക്ഷൻ ഒക്കെ നോക്കി കാക്കോ, അതായത് ഞങ്ങൾ പറഞ്ഞ യാഹാത്ത് പ്ലാസിലൊക്കെ 50 riyal. £79 വാങ്ങിയ ബാഗ് കേട്ടോ, ഇവിടെ കണ്ടോ ആ സാധനത്തിനാണ് ഇവിടെ 25 riyal. അതായത് പകുതി പൈസ അല്ലേ, ഇതൊക്കെ കിട്ടിയിട്ട് കൊണ്ടുപോയത് ഇല്ല, നാട്ടു പോണവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതായത് കാക്കൂറ്റ് നാട്ടിൽ പോകാൻ നിൽക്കുകയാണ്, അതായത് പെരുന്നാക്ക് നാട്ടിൽ പോണവരും പോവാത്തവരും വീട്ടിൽ ഇടാനുള്ള നല്ല കളക്ഷൻ. നമ്മള് പുറത്ത് പോയിട്ട് ഇത്ര പൈസ നല്ല എടുക്കണ്ട, സെന്റർ പോയിന്റ് എന്നൊക്കെ പറയുമ്പോ നല്ല റേറ്റ് കൂടുതലാണ്. ഇപ്പത്തെ ഇതിലെ സൂക്കിലാണെങ്കിലും ഞമ്മള് പണ്ടത്തെ സൂക്കല്ലേ, അപ്പൊ സൂക്കിലൊക്കെ നല്ല റേറ്റ് കൂടി. പക്ഷെ നമ്മള് സൂക്കിൽ പോയി പോയാണ് സൂക്ക് നമുക്ക് എളുപ്പമാണ്. പക്ഷെ ഇനി അങ്ങനത്തെ പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ കളക്ഷനും ഉണ്ടായിരുന്നു, ഡ്രസ്സ് ആണുങ്ങളത് പെണ്ണുങ്ങളത് പിന്നെ കുട്ടികളത് ബാഗ് ചെരുപ്പ് എല്ലാ കളക്ഷനും കണ്ടോ. എനിക്ക് മാമിയെ നാട്ടിൽ പോകണമെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ അവിടെ. കാക്കോ ഇത് കാണിച്ചോ, ഇത് എനിക്ക് ഇതാണ്, ഇത് ഷെബു വാങ്ങിയ ഷൂ ആട്ടോ. ഇനി അടിപൊളി ഷൂ ആണ്, അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളും ഷൂ ആണ്. പക്ഷെ വേണ്ട, മറ്റേ വയനാട്ടിൽ പോകുന്ന ഗ്ലാസ് ബിൽഡിംഗ് കാര്യണ്ട് 1000 കണ്ടി അല്ലേ നമ്മളെ വയനാടത്തെ ഗ്ലാസ് ബിൽഡിംഗ് വരില്ലത്. അവട്ടെ ചിലപ്പോ ഞാൻ തീരടിച്ച് എടുത്ത് തല്ലും ചെയ്യും. ആ മോൾക്ക് പോയോക്കാം, പിന്നെ മോൾ മോൾ ഭാഗം ഉണ്ട്, എന്താ മോളിൽ ഞാൻ നോക്കട്ടെ. നിങ്ങളെന്താ അല്ലേ ഇതോ, ഇതിന്റെ മുകൾ ഭാഗത്ത് ഇതൊരു നോക്കട്ടെ കാക്കോ. ആദമിന്റെ ഇവിടെ കുറച്ച് ക്വാളിറ്റി കൂടിയതാണ് തോന്നുന്നത്, റേറ്റ് നോക്കാം. അല്ലടി റേറ്റ് സെയിം തന്നെയാണ്, ഞങ്ങൾ കുറച്ച് ക്വാളിറ്റി കൂടിയാണ്, റേറ്റ് ഇവിടെ കൂടുതലാക്കാൻ കരുതി. 25 riyal കേട്ടോ ഗായ്സ്, ഇതേ നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷെ പിന്നെയും പിന്നെയും പറയണേ 25 riyal. ആദമിന് വലിപ്പം കൂടുവ, ആദമിന് ചെറുതുണ്ട്, നോക്ക് വെച്ചോക്ക്. നല്ല സാധനം ബട്ടൺസ് ഇട്ടോട്ടെ, കാല് കയറ്റി നോക്കാം. ശരി വലിപ്പുണ്ട്, ഇൻഷേഡ് ചെയ്യാം, കട്ട് ചെയ്ത് അതിന്റെ രസം പോയി. ഓ കാല് മോനെ കാലൊക്കെ വെച്ച് നോക്കി എടുക്കണോ, രസമുണ്ടല്ലോ മാമിയെ. പക്ഷെ വലിപ്പം ഇത്തിരി കൂടും, പക്ഷെ ഇൻഷേഡ് ചെയ്യാം.
ഇൻഷേഡ് ചെയ്തിടാം. എടുത്തോ ഞാൻ പറഞ്ഞ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഈ പാൻറ് ആണെങ്കിലും മാമി നല്ല ക്വാളിറ്റി ഉണ്ടേ. അപ്പൊ നമ്മള് പോന്നിട്ടുള്ള അൽവഹ മോളിന്റെ ഉള്ളിലത്തെ അബായ ഷോപ്പിൽ കേട്ടോ. ഏതെടുത്ത് കഴിഞ്ഞാലും ഇതിനുള്ളിൽ ഏതെടുത്താലും 50 ഏതെടുത്താലും 50 ഏതെടുത്താലും 50 നോക്കി ഷോ മോഡൽസ് ആ 100 ഉണ്ട് അത് 100 അത് 100 പക്ഷെ ഇതാണ് 50 ഇത് ഫുള്ള് 50 ഷബു ഇത് ഫുള്ള് 50 നോക്ക നിർത്തോക്ക കവറുണ്ടോ ഉണ്ടോന്നറിയാലോ എത്ര മാമി സാധനം 75 റിയാലിന് വാങ്ങിയതല്ലോ പക്ഷെ ഇവിടെ 50 റിയാല് എടി ബ്ലൂ ആക്ക ഈ ബ്ലൂ രസം എടി എടി ഷബു വൈറ്റ് ആക്ക ഇതൊക്കെ 50 റിയാൽ ഉണ്ടോ ഇത് മൊത്തം 50 റിയാൽ ഇത് ഇങ്ങോട്ട് 100 റിയാൽ കേട്ടോ ഇത് 50 റിയാൽ ഓക്കെ ഈ വൈറ്റ് ഒക്കെ ഈ വൈറ്റ് ബ്ലൂ ഈ വൈറ്റ് 50 റിയാലാണോ ഓക്കെ ഓപ്പൺ ആക്കിയോ എടുത്ത ആടി സംഭരസുണ്ട് വൈറ്റ് അടിപൊളി 50 റിയാൽ പിന്നെ ഈ ബ്ലൂ ഈ ബ്ലൂ ഈ ബ്ലൂ എടുത്ത നല്ല ഭംഗിയാ ബ്ലൂ കൊടുത്താ ആടി ഇവിടെ മാറ്റണ്ടേ ആകണ് ഇവിടെ 50 ഇവിടെ മാറ്റണ്ടേ ഇത് നേരെ അതിന്റെ നേരെ അപ്പുറത്തെ ഷോപ്പാട്ടോ എത്ര എടുത്ത 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 എടുക്ക് എടുക്ക് ഈ സാധനം കണ്ടങ്ങള് ഇതാകണേ ഇത് എത്രക്ക് വാങ്ങി 170 വാങ്ങിയതാണ് 50 റിയാല് വ്യത്യാസമുണ്ട് പക്ഷേ പക്ഷെ മോഡലൊക്കെ ഒന്നും തന്നെയല്ലേ മെറ്റീരിയൽസ് കാക്കു മറ്റെടുത്താ വൈറ്റ് നോക്ക അതിനോ അതിനെത്ര റേറ്റ് അതും അത് പറഞ്ഞു ഇത് അതൊക്കെ 50 റിയാലോ അടിപൊളി അടിപൊളി രസമുണ്ട് പക്ഷെ ഒന്ന് ഇതാക്കണല്ലേ എടി ഫമിയ മുകളിലിട്ട് നോക്കാം ബ്ലൂ പക്ഷെ മറ്റേ കടയിലാറ കളക്ഷൻ ഇതിലുണ്ട് കേട്ടോ നഞ്ഞു പോവാ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി അപ്പൊ ഞാനിപ്പോ വീട്ടിൽ വന്നപ്പോ ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് ഇട്ട് നോക്കിയാ കേട്ടോ ഞാൻ എടുത്ത ഞാനും കാക്കു എടുത്ത ഡ്രസ്സ് നോക്കി നല്ല കംഫർട്ടബിൾ വന്നിട്ട് എന്ത് നല്ല ക്ലോത്താ പിന്നെ അതാ കൈമ്മലുണ്ട് എന്താ പറയാ ടൈറ്റ് ആയിട്ട് കിടക്കാനുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇതല്ല പെരുന്നാൾ ഡ്രസ് കേട്ടോ ഞാൻ ഇതല്ല പെരുന്നാൾ ഡ്രസ് പെരുന്നാൾ ഡ്രസ് ഇൻഷാല്ല ഞാൻ അന്ന് ഇട്ടത് കാണിച്ചു തന്നെ ഞങ്ങൾ ജസ്റ്റ് എടുത്തതാണ് പിന്നെ അവിടെ പർച്ചേസ് വീട്ടിൽ ഇടാൻ പറ്റിയ പിന്നെ അതുപോലെ ഒരു ഷർട്ട് കേട്ടോ ജീൻസിന്റെ ഷർട്ട് ഡെനിമിന്റെ നല്ല അടിപൊളിയാണ് കേട്ടോ അത് അപ്പോഴാണ് പിന്നെ നമ്മള് വീട്ടിൽ വന്നപ്പോ ഡ്രസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാന്ന് എഴുതിട്ടോ ഞങ്ങളിത് ഉമ്മ പോരാത്തോണ്ട് ഉമ്മക്ക് ഒന്ന് ഇട്ട് കാട്ടിക്കൊടുത്തപ്പോ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ടും കാണിച്ചു തന്നാണ് പെരുന്നാട്ട് ഡ്രസ് ഇതല്ല പെരുന്നാട് ഡ്രസ് വരുന്നത് അപ്പോ വൈൻഡപ്പ് പോയി കണ്ടുകഴിഞ്ഞാൽ അപ്പൊ ഞങ്ങളെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോ നമ്മളെ മാമിനെയും ഡ്രോപ്പ് ചെയ്ത് നമ്മളെ വീട്ടിലേക്ക് പോകേണ്ടിരിക്കും കേട്ടോ അപ്പൊ നമ്മള് സൈഡിൽ സൈഡേക്കാണ് വൈൻഡപ്പ് എടുക്കട്ടെ എന്ന് കരുതിയിട്ട് നല്ല ടയർഡായിട്ടാ ആദ്യം അങ്ങനെ ഉറങ്ങിട്ടോ വണ്ടിയിൽ കയറിയേക്ക് ഉറങ്ങി ഓനും ടയർഡായി പക്ഷെ ഇതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളായിരിക്കും ചിലപ്പോ ദമാമിനെ ലാസ്റ്റ് അറിയണേ അല്ലേ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ ഓരോ അവിടെ കണ്ടിട്ടോ അവര് തന്നെ പറഞ്ഞു നമ്മളോട് എന്ത് നല്ല കളക്ഷൻസ് അവിടെ ഡെയിലി സ്റ്റോക്സ് മാറും അതാണ് അതിന്റെ ഒരു ഇത് ഡെയിലി വേറെ വേറെ സ്റ്റോക്സ് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ സംഭവം എന്ന് പറഞ്ഞിട്ടാ തീരുന്നത് അപ്പൊ അത്രക്കും അതായത് 25.30 എന്ന് പറയുമ്പോൾ ഓരോരോ ഐറ്റംസിന് അവിടെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോത്തിനും പ്രൈസ് ടാഗ് ഇല്ല ഓരോ ഡ്രസ്സിനും 25.30 ആണെന്നുള്ളത് സൗദി അറേബ്യയിൽ എഴുതി വെക്കുന്നില്ല അതിന്റെ ടോപ്പിൽ എല്ലാത്തിനും എഴുതി വെക്കുക കാരണം എല്ലാ സിംഗിൾ സാധനത്തിനും 25.30 ചിലപ്പോ നമുക്ക് 10 രൂപയുടെ സാധനമാണെങ്കിലും 15 രൂപയുടെ സാധനമാണെങ്കിലും 20 രൂപയുടെ സാധനമാണെങ്കിലും എല്ലാത്തിനും 25 ആണ്
പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്, വെറുതെ ലോക്കലൊന്നല്ല. അപ്പൊ നാട്ടിൽ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദമ്മാമില് നാട്ടിലൊക്കെ നാട്ടിക്ക് പോകണല്ലേ, നാട്ടിക്ക് പോകണൊക്കെ നല്ല വെർത്ത് ആണ്. ഇത് പർച്ചേസ് ചെയ്താണ് നാട്ടിൽ പോകുന്നത്. അഥവാ ഇനി നാട്ടിൽ ആരെങ്കിലും കാണുന്നുള്ള മാപ്പിളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയച്ചു കൊടുത്തിട്ട് എന്നിട്ട് വരാൻ പറഞ്ഞോളിയും, ഒരിക്കലും നഷ്ടം വരില്ല. കാരണം ഇപ്പൊ മാമിയിട്ട് നാട്ടിൽ പോകാൻ നിൽക്കണ് ഒരു ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ നിൽക്കണ്ട. ഒന്നുകൂടി ഞങ്ങള് വെറുതെ പോയതാ അതില് ഷെബു ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇപ്പൊ പോയ ഇഫ്താർ പാർട്ടിനത് നമ്മള് ഡിസ്കസ് ചെയ്താണെന്ന്. അപ്പൊ നമ്മൾ അവിടെ തന്നെ ഡിസ്കസ് ചെയ്ത് നമ്മള് പോകുന്നു പോവുന്ന് കണ്ട പോനെ അവിടുത്തെ തിരക്കൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഹയാത്ത് പ്ലാസ ഒന്നും അല്ല കേട്ടോ. എന്നാല് അതായത് നല്ല തിരക്കും ഉണ്ട് നല്ല കളക്ഷനും ഉണ്ട്, ഒന്നാമത് ഇതിന്റെ തിരക്കായിട്ടാണ്. പക്ഷേ നാട്ടിലേക്ക് പോകുമ്പോ നല്ല വെർത്താണ്. ഇതിന്റെ ലൊക്കേഷൻ എവിടെ ചെയ്യും എക്സാക്ട്? എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് ഗൂഗിളില് അടിച്ച് നമ്മള് ഇത് ശരിക്കും ഗ്രാൻഡിന്റെ ഒക്കെ അടുത്തായിട്ടാണ് കേട്ടോ വരുന്നത്. നമ്മളെ ഗൂഗിൾ മാപ്പിൽ അൽ വഹ ഡൗൺ ടൗൺ മോളിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് വരും. ഓക്കെ, എന്നിട്ട് നമ്മള് ആ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാല് അതിന്റെ മുന്നിൽ തന്നെ കൊടുത്ത് നിർത്തി തരും. ആ അൽ വഹ ഡൗൺ ടൗൺ മോളിന്റെ ആ ഭാഗത്തായിട്ട് തന്നെ, അതായത് ഇങ്ങനെ പരന്ന് കിടക്കണ അവിടെ തന്നെ ഒരു മഞ്ഞ ബോർഡിൽ തന്നെ തോന്നുന്നു 24 25 സംതിങ് അങ്ങനെ എഴുതിയിട്ടുണ്ട്. 2020 ആ ഷോപ്പിലാണ്. ഇതൊക്കെ അപ്പൊ ലൊക്കേഷൻ കാര്യങ്ങളതാണ്. ഞങ്ങളിപ്പോ പറയാലോ ദമ്മാമില് ചിലപ്പോ ഞങ്ങളായിരിക്കും ലാസ്റ്റ് പോണതും ഈ വീഡിയോ എടുക്കണതും. അപ്പൊ അങ്ങനെ ദമ്മാമില് ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ സോറി, നമ്മളിതിനെ കുറിച്ച് മുമ്പ് അറിഞ്ഞ്, കാരണം നമ്മളെ കസൻ സിസ്റ്റർ പറഞ്ഞപ്പോ നമ്മൾ ഇത് അറിഞ്ഞിട്ടുണ്ട്. എത്രത്തോളം ഇങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇങ്ങനെയാണ് പെരുന്നാൾ ഷോപ്പിംഗ് മുഴുവടാക്കിയില്ലേ ശോ. സത്യം നമുക്ക് കുറച്ചൊക്കെ നഷ്ടം വന്നിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇതിനുള്ളിൽ വോയിസ് എത്രത്തോളം ക്ലിയർ ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യുക, സബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നതിലേക്കും ബൈ. അസ്സലാമു അലൈക്കും ഫ്രം അസ്. പിന്നെ ഒരു പ്രത്യേകം ഒരു കാര്യം പറയട്ടെ, പിന്നെ പെരുന്നാൾ ഷോപ്പിംഗ് ഇത് അവസാനിച്ചു കേട്ടോ. ഇനി പെരുന്നാൾ ഷോപ്പിംഗ് ഇല്ല, കാരണം എത്ര മൂന്ന് ഷോപ്പ് എത്ര ഷോപ്പ് എത്ര എത്ര അട്ടെ മൂന്നാമത്തെ. അപ്പൊ ഞങ്ങളിതാ പെരുന്നാൾ ഷോപ്പിംഗ് നമ്മൾ ഇതുമ അവസാനിപ്പിച്ചു. അപ്പൊ ഓക്കെ, ബൈ.